ഞാൻ പറഞ്ഞ ഈ നിമിഷം ജീവൻ തരാൻ തയ്യാറായി നിനക്ക്. എന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പറ. ശിവാനിയെ വിവാഹം കഴിച്ച് ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചു ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ശിവാനിയെ വിവാഹം കഴിച്ചാൽ മരിച്ചു ജീവിക്കേണ്ടി വരുമെന്നുള്ള മുൻവിധി വേണ്ട സിദ്ധാർത്ഥ്. ഒരു നല്ല മനുഷ്യൻ വിചാരിച്ചാൽ ആരെയും മാറ്റിയെടുക്കാൻ പറ്റും. ശിവാനിയെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. എല്ലാ കാര്യങ്ങളെയും കുറച്ച് പോസിറ്റീവായി കാണാൻ ശ്രമിച്ചൂടെ? കണ്ണേട്ടനെ പോലെ തന്നെയാ അച്ചമ്മയ്ക്ക് നിങ്ങളും. അച്ചമ്മയ്ക്ക് ഇപ്പോഴുള്ള ഏക ദുഃഖവും ശിവാനിയെ ഓർത്ത. അവളെ നേരെയാക്കാൻ സിദ്ധാർത്ഥന് കഴിഞ്ഞാൽ ഈശ്വരമഠത്തോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യാവും അത്. അച്ചമ്മ പറഞ്ഞതും ഇതേ ആഗ്രഹം തന്നെയാ, പക്ഷെ നിർബന്ധിച്ചില്ല എന്ന് മാത്രം. പക്ഷെ നിന്റെ ജീവിതം എനിക്ക് വേണമെന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കും. പ്ലീസ്, നമ്മൾ എത്ര നിർബന്ധിച്ചാലും തീരുമാനം എടുക്കേണ്ടത് സിദ്ധുവാണ്. ചിലപ്പോ എടുത്ത തീരുമാനം മോശമായി പോയി എന്ന് പിന്നീട് തോന്നാം. ആ സമയത്ത് സ്വയം പഠിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലായി. അച്ചമ്മയ്ക്കും പിന്നെ നിനക്കും വേണ്ടി ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. എന്റെ ജീവിതം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. അപ്പൊ കീർത്തിയോ? പറ, കീർത്തിയോട് നീ എന്ത് സമാധാനം പറയും? കീർത്തിയുടെ കാര്യം ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അവള് പണ്ടേ എന്നെ ശിവാനിക്ക് വിട്ടുകൊടുത്തതാ. ആ പാവം ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്താ ചെയ്യേണ്ടത്? ശിവാനിയെ കണ്ട് മാപ്പ് പറഞ്ഞ് വീണ്ടും പ്രപ്പോസ് ചെയ്യണോ? ചെയ്യാം. ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നീ വേഷം മാറിവാ, നമുക്ക് ഈശ്വരമഠത്തിലേക്ക് പോവാം. ശരിടാ. ശിവാനിക്ക് വലിയ സന്തോഷമാവുമല്ലേ. എന്നെ നീതു, നീ ആഹാരം കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ ഞങ്ങള് വിശന്ന് ചത്തേനെ. ഇത്ര രുചികരമായ ആഹാരം ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതല് മുഴുപട്ടിണി ആയിരുന്നില്ലേ, അതുകൊണ്ട് ഏത് ആഹാരത്തിനും ടേസ്റ്റ് കൂടും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനൊരു പ്രതിവിധി കണ്ടേ പറ്റൂ. ജീവയൊന്നും ഇവിടെ ഇല്ലല്ലോ. ആ ശ്രീകുട്ടിയെ പിടിച്ച് ഒന്ന് പെരുമാറിയാലോ? പറ്റുമെങ്കിൽ അവളുടെ ഗർഭം വരെ ചവിട്ടിക്കലക്കണം. ചവിട്ടിക്കലക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന ഗർഭമല്ലേ, ഇത്തിരി കട്ടിപ്പണി എടുപ്പിച്ച താനെ അലസിക്കോളും. യെസ്, നമ്മുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞാണല്ലോ അവളുടെ നിൽപ്പ്. സ്നേഹത്തോടെ തന്നെ നമുക്ക് പണി കൊടുക്കാം. എന്നാ വാ. ജയനാണല്ലോ. എടുക്ക്, ജീവയും സിദ്ധു സംസാരിച്ച് എന്താണെന്ന് പറയാനായിരിക്കും. എടുക്ക്. പറ ജയ.
മാഡം, സിദ്ധാർത്ഥ് സാറും ജീവ സാറും തമ്മിൽ സംസാരിച്ചത് കല്യാണക്കാരിയാ. കല്യാണക്കാരിയോ? മാഡവും സിദ്ധാർത്ഥ് സാറും തമ്മിലുള്ള കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവരുടെ തീരുമാനം. ഹലോ മാഡം, കേൾക്കാവോ? സത്യമാണോ ഇത്? സത്യം, ഞാൻ കേട്ടതല്ലേ. ജീവ സാർ പറയുന്ന എന്തും അനുസരിക്കാമെന്ന് സിദ്ധാർത്ഥ് സാർ വാക്കുകൊടുത്തു. ഞാൻ വിളിച്ചു പറഞ്ഞെന്ന് ജീവ സാറിനോട് പറയല്ലേ. വലിയ സസ്പെൻസായി അവതരിപ്പിക്കാനാവും സാറിന്റെ ഉദ്ദേശം. ജയം, പേടിക്കണ്ട, ഞാനിത് ആരോടും പറയില്ല. ശരി മാഡം. എന്തോ കല്യാണക്കാരിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സിദ്ധുവും കീർത്തിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചോ? പിന്നെ സിദ്ധുവും ഞാനും തമ്മിലുള്ള കല്യാണം തീരുമാനിക്കാനാ ഏട്ടനും കാവ്യച്ചയും പോയത്. നിനക്ക് വേണ്ടി അവനോട് സംസാരിച്ചു? അതെ, കേട്ടപ്പോ എനിക്കും വിശ്വസിക്കാനായില്ല. എന്നോട് ദേഷ്യമാണെങ്കിലും ഏട്ടൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്താ ഇത്? സന്തോഷിക്കേണ്ട സമയല്ലേ? നീ കരയാ. എനിക്കറിയില്ല, എന്തോ ശരിക്കും സങ്കടം വരുന്നു. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ജീവിക്ക് നിന്നോടുള്ള സ്നേഹം കിടപ്പുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു മോളെ. ഇനി സിദ്ധാർത്ഥുമായുള്ള നിന്റെ വിവാഹത്തെ അമ്മയെ എതിർക്കുന്നില്ല. ഇതോടെ വീണ്ടും ജീവയുടെ ഗുഡ് ബുക്കിലേക്കാണ് നിന്റെ യാത്ര തുടങ്ങുന്നത്. നമ്മൾ വീണ്ടും പവർഫുൾ ആകാൻ പോകുന്നു. ഈശ്വരമഠത്തിന്റെ ഖജനാവിലേക്കുള്ള താക്കോലാണ് ഇപ്പോ നമുക്ക് സിദ്ധി. ഈ കല്യാണം ഒന്ന് നടന്നോട്ടെ, കാവ്യയും ശ്രീകുട്ടിയൊക്കെ ഞാൻ പറ പറപ്പിക്കും. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഓക്കെ ആയി, ഞാൻ മാത്രം ഇപ്പോഴും കളത്തിന് പുറത്താ. നിന്നെ ജീവയുടെ ഭാര്യയാക്കുമെന്ന് വാക്ക് തന്നത് ഞാനാ, അത് നടത്തിയിരിക്കും. പരിശുദ്ധി തെളിയിക്കാൻ നിനക്കാവില്ല. വെറുതെ നിന്റെ ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ ഇവിടുന്ന് പൊയ്ക്കോ. ഞാനൊന്ന് സിദ്ധാർത്ഥനെ കാണുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ അയാളോട് സംസാരിക്കും. കാവ്യച്ചി, മാപ്പ്.
ഒരു മിനിറ്റ്. എന്താ സാർ? ഞങ്ങൾക്ക് ആദ്യം പോകേണ്ട കലാക്ഷേത്രയിലേക്ക്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. ശരി സാർ. എന്തിനാ ഇപ്പൊ എന്റെ വീട്ടിൽ പോകുന്നത്? ആരും വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ല. സിദ്ധു ശിവാനിയെ വിവാഹം കഴിക്കുന്നത് കീർത്തിയുടെ കൂടെ സമ്മതത്തോടെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന്റെ ആവശ്യമില്ല കണ്ണേട്ടാ. ശിവാനിക്ക് വേണ്ടി അവള് പണ്ടേ പിന്മാറിയതാ. അത് നിങ്ങൾ പറയുന്നല്ലേ, എനിക്കൂടി അക്കാര്യം ബോധ്യമാവണ്ടേ? ദേവി, ഇത് ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കണം. നമ്മളിപ്പോ കലാക്ഷേത്രയിൽ ചെന്ന് കീർത്തിയെ കണ്ട് ഇക്കാര്യം പറഞ്ഞാൽ അവൾക്ക് കൂടുതൽ വിഷമാവും. ഇതൊക്കെ നിന്റെ തോന്നല. സിദ്ധുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായ അവൾക്ക് സിദ്ധു എനിക്ക് വേണ്ടി ഒരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞാ കീർത്തിക്ക് ഒരു വിഷമവും തോന്നില്ല, അല്ലേ സിദ്ധു? അവൾക്ക് വിഷമം തോന്നുന്നോ ഇല്ലയെന്നുള്ള കാര്യോടെ നിൽക്കട്ടെ. നിന്റെ തീരുമാനം ശരിയാണെന്നേ ഞാൻ പറയൂ. ആ, ശിവാനിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് കീർത്തിയെ കാണണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടിയാ ഞാനും കീർത്തിയും പിരിയാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ച സമയത്തല്ലെങ്കിലും നിങ്ങളിപ്പോൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയല്ലോ. അതിൻ്റെ ഒരു സന്തോഷം കീർത്തിയുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ത്യാഗം വെറുതെ ആയില്ലെന്ന് എനിക്ക് അവളോട് പറയണം. അവൾ ആഗ്രഹിച്ചതുപോലെ അവളുടെ ചേച്ചിയുടെ ജീവിതം സേഫായെന്ന് അവളെ അറിയിക്കണം. എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞോളാം. എന്നേക്കുമായി. നിനക്ക് മരുന്ന് സേവിക്കേണ്ട കാലമല്ലേ മോളെ, സമയത്തിനൊക്കെ കഴിക്കുന്നുണ്ടോ? നിനക്ക് ആരെടുത്തു തരാനുള്ളത്? ശിവയ്ക്ക് ഇതിലൊന്നും ഒരു നിശ്ചയവും കാണില്ലല്ലോ. എനിക്കെന്തിനാ എടുത്തു തരുന്നേ? ആരോഗ്യത്തിന് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലല്ലോ. അച്ഛമ്മ കഴിക്കും. അച്ഛമ്മേ, അച്ഛമ്മ എന്താ ഇങ്ങനെ നോക്കുന്നെ? ഞാൻ ഉമ്മച്ച ഇഷ്ടായില്ലേ? ഇഷ്ടായില്ലെങ്കി ഇങ്ങനെ തിരിച്ചു തന്നേക്ക്. തുള്ളിച്ചാടിയുള്ള നടത്തം കണ്ടിട്ടേ പേടിയാവുന്നു. തള്ളേ മോളും കൂടി പുതിയ നാടകമാണോ അതോ ബാലയാണോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നാടകവും ബാലയൊക്കെ പഴഞ്ചനായി പോയില്ലേ അച്ഛമ്മ? ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആ വരാൻ പോകുന്നെ. പക്ഷേ ഞാനും അമ്മയും ഒന്നും അല്ല അതിന്റെ പിന്നിൽ. അച്ഛമ്മയുടെ കള്ള കണ്ണന തിരിച്ചൊന്നും കിട്ടിയില്ല. തൽക്കാലം ഇത് മതി. ബാക്കി ശിവാനി നല്ല കുട്ടിയായിന്ന് തോന്നിയിട്ട് മതി. ഇവക്ക് വലിയ സന്തോഷമാണല്ലോ. എന്താ മോളെ കാര്യം? അറിയില്ല അച്ഛമ്മ. കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത എനവാ. നീ സൂക്ഷിച്ചും കണ്ടും നടന്നോണം. അറിയാ അച്ഛമ്മ. എടി മോളെ, സിദ്ധു നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച കാര്യം ആ കിളവിയോട് പറഞ്ഞോ? ഞാനായിട്ട് പറഞ്ഞില്ല, ഏട്ടൻ തന്നെ പറയുന്നല്ലേ നല്ലത്. ഒരു കണക്കിന് അതാ നല്ലത്. തള്ളക്ക് പിന്നെയും വല്ല ഹാർട്ട് അറ്റാക്കും വന്നാലേ നമ്മളെന്ത് ചെയ്യും? സന്തോഷമുള്ള കാര്യം കേൾക്കുമ്പോ എങ്ങനെയാ അച്ഛമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും? പിന്നെ സന്തോഷം, നമുക്കൊരു നല്ല കാലം വന്നാലേ അവർക്ക് ഒരു സന്തോഷവും തോന്നൂല. നിന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി പൂട്ടിയിടണമെന്നായിരുന്നു അവരുടെ പൂതി.
എന്നിട്ട് ജീവ തന്നെ നിന്റെ സിദ്ധുവിനെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ട അമ്മ തകർന്ന് തരിപ്പണാവൂലേ. അമ്മ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഏട്ടൻ എന്നോടുള്ള അത്രയും സ്നേഹം തന്നെ അച്ഛമ്മയുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്റെ സിദ്ധുവിന്റെ വിവാഹം നടക്കാൻ ഏട്ടനെ പോലെ തന്നെ അച്ഛമ്മയെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാഗ്രഹം പോലും. നീ എന്തായാലും ഇനി അവരോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ട. ആ പിന്നെ അവരോട് മാത്രമല്ല, നിന്റെ ആഗ്രഹം സാധിച്ചെന്ന പേരില് ഏട്ടനോടും പഴയ പുന്നാരും ഒന്നും വേണ്ട. ഇനി സിദ്ധുവിനെ കൂട്ടി വന്നാലും നീ ഇത്തിരി വെയിറ്റിട്ട് നിന്നാ മതി. ഒട്ടും പ്രതീക്ഷിക്കാതെയാ സിദ്ധു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ഇനി ശിവാനിക്ക് ഏട്ടന്റെ സിദ്ധുവിന്റെ മുന്നില് വെയിറ്റ് ഇട്ട് നിൽക്കാനാവില്ല. സിദ്ധുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ഞാൻ ചെയ്യില്ല. ഇവനും ഞാനും കൂടി ഇനി ഒരിക്കലും ഒരുമിച്ച് വരില്ലെന്നായിരുന്നില്ലേ നിങ്ങളുടെയൊക്കെ ധാരണ അല്ലേ? ഇവൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായത് എന്തുകൊണ്ടാണെന്ന് ഇവനെന്ന് തെളിയിച്ചു. ഞാനിപ്പോ ഭയങ്കര സന്തോഷത്തില്, കാരണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇവൻ സമ്മതിച്ചു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയൊരു ലവ് സ്റ്റോറിക്ക് സിമ്പിളായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സിദ്ധു, കീർത്തി, ശിവാനി, ഇതിൽ സിദ്ധുവിനെ ഏറ്റവും കൂടുതൽ കാലം അറിയാവുന്നതും സ്നേഹിച്ചതും ശിവാനിയായിരുന്നു, ശരിയല്ലേ? 100% ശരിയാണ്. അതുകൊണ്ടാ കീർത്തിയെ നിരന്തരം ശകാരിച്ച് ഞങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പക്ഷേ കീർത്തിയുടെ മനസ്സിൽ ഇപ്പോഴും സിദ്ധു ഇല്ലേ എന്നൊരു സംശയം എനിക്ക് ബാക്കിയുണ്ട്. എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? തീരുമാനം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. അതെ, ഈ കൂടിക്കാഴ്ചയുടെ ആവശ്യം പോലും ഇല്ലായിരുന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ കീർത്തിയോട് ഡയറക്റ്റായി കാര്യം പറയാം. സിദ്ധു അവന്റെ ജീവിതം എനിക്ക് തരാനായി തയ്യാറായി നിൽക്കുക. കഴിഞ്ഞതെല്ലാം മറക്കാന്ന് കീർത്തി എനിക്ക് വാക്ക് തരണം. കഴിഞ്ഞതെല്ലാം മറക്കാന്ന് കീർത്തി എനിക്ക് വാക്ക് തരണം. ഞാനെല്ലാം പണ്ടേ മറന്നതാ. എന്നാലും ചേട്ടന് വേണ്ടി ഒരിക്കൽ കൂടി വാക്ക് തരാൻ ഞാൻ തയ്യാറാ. ഞാനും വാക്ക് തരാം. രണ്ടുപേരും വാക്ക് തരാം.
എന്ത് വാക്കാ നിങ്ങൾ തരേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയുന്ന എന്ത് വാക്ക് തരാനും സമ്മതം. എനിക്ക് സമ്മതം. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങൾ പിരിയില്ല എന്ന് വാക്ക് തന്നു. കണ്ണേട്ടം പറഞ്ഞാൽ സിദ്ധാർത്ഥ ശിവാനിയെ വിവാഹം കഴിക്കുമായിരിക്കും. പക്ഷേ ആ നല്ല മനുഷ്യന്റെ ജീവിതം ഇല്ലാതാവും.